പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. ഹയർ എഡ്യൂക്കേഷൻ സീരീസ് എന്നുള്ള വിദ്യാഭ്യാസ എഡ്യൂക്കേഷണൽ വീഡിയോ സീരീസിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന അപൂർവങ്ങളിൽ അപൂർവമായുള്ള ഒരു PG പ്രോഗ്രാമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് M notes പരിചയപ്പെടുത്തുന്നത്. ഇതിനോടകം തന്നെ M notes വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ്, ഇത് PG 12-ാമത്തെ ഹയർ ബിരുദാനന്തര ബിരുദ കോഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രിമിറ്റീവ് വീഡിയോ ആണ്. ഇതിനോടകം തന്നെ നിങ്ങൾ കുറേ പേർ അത് അനലൈസ് ചെയ്തിട്ടുണ്ടാവും. ഒരു വിഷയത്തിൽ കൂടുതൽ ഊന്നലോടുകൂടി ആ ഒരു യൂണിവേഴ്സിറ്റി ആ ഒരു കോഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിനെ നൽകുന്നതിലൂടെ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്, വാട്ട് ആർ ദി കരിയർ ഒബ്ജക്റ്റീവ്സ്, വാട്ട് ആർ ദി എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, വാട്ട് ആർ ദ ജോബ് പ്രോസ്പെക്ടസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, റോൾ ഓഫ് ദ എഡ്യൂക്കേഷണലിസ്റ്റ്, ആ ഒരു ബിരുദം കരസ്ഥമാക്കിയ ഒരു വ്യക്തിക്ക് ആ നാട്ടിലുള്ള റോൾ, ആ സമൂഹത്തിലുള്ള റോൾ, ഇങ്ങനെയുള്ള കുറേ ആശയങ്ങളെ ചുരുങ്ങിയ വാക്കുകളിൽ എന്നാൽ ഒറ്റ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ M notes ചാനലിലൂടെ ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ഏറ്റവും മനോഹരമായ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ശാസ്ത്രമായ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ് എന്ന വിഷയത്തെയാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത്, അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുന്നത്. ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് മറ്റ് യൂണിവേഴ്സിറ്റീസ് ഇതിന് പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗാന്ധിയൻ സ്റ്റഡീസ് എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇഗ്നു അതിന് നൽകിയിരിക്കുന്ന ആ പേരിന്റെ ഗാംഭീര്യം, ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ്, പറയാതെ തന്നെ പറയുകയാണ് ഗാന്ധിയുടെ റോൾ എന്താണ് എന്ന്, മഹാത്മജിയുടെ റോൾ എന്താണ് എന്നുള്ളത്. MA മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ്. നമുക്ക് വീഡിയോയിലേക്ക് ആഴത്തിൽ ഇറങ്ങിപ്പോകാം. പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ്: ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഹയർ സ്റ്റഡീസ് ടു ദ ലേണേഴ്സ് ഇൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ ഇൻ തിയറിറ്റിക്കൽ ആൻഡ് അപ്ലൈഡ് ഗാന്ധിയൻ ആൻഡ് സ്റ്റഡീസ് പീസ്, കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ആൻഡ് സോഷ്യൽ റീജനറേഷൻ. ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇഗ്നോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു തിയറിറ്റിക്കൽ കോമ്പണന്റ്, പ്രാക്ടിക്കൽ കോമ്പണന്റ്, ഒപ്പം തന്നെ ഗാന്ധിയൻ ആൻഡ് സ്റ്റഡീസ് ഓഫ് പീസ്, സമാധാന ശാസ്ത്രത്തെ പറ്റിയുള്ള ആ ഒരു പഠനം. മാത്രമല്ല കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, നമ്മളുടെ ജീവിതത്തിൽ ഈ സങ്കീർണമായ ലോകത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്ട്, അതിനുള്ള മാനേജ്മെന്റ്, സോഷ്യൽ റീജനറേഷൻ, നവീകരണം പുനരുദ്ധാരണം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിലേക്കാൾ ഉപരിയായിക്കൊണ്ടുള്ള ഒരു പുതിയ തലമുറയെ രൂപീകരിച്ചെടുക്കുന്നതിൻ്റെ നമ്മൾ പറയുന്ന ആ ഒരു വേർഡ് സോഷ്യൽ റീജനറേഷൻ. ടു പ്രൊവൈഡ് ആൻ ഇൻഡെപ്ത് നോളജ് ഇൻ ദ ഏരിയ ഓഫ് പീസ് സ്റ്റഡീസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻസ് ആൻഡ് എനേബിൾ ദ ലേണേഴ്സ് ടു സ്പെഷ്യലൈസ് ഇൻ വൺ ഓഫ് ദ ഗാന്ധിയൻ മോഡൽസ് ഓഫ് ദ ഡെവലപ്മെന്റ്. ഇന്ന് ഈ സങ്കീർണമായ ലോകത്ത് ഗാന്ധിയൻ മോഡലിന്റെ പ്രത്യേകത എന്താണ് എന്നാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ടു പ്രൊവൈഡ് ദ ലേണേഴ്സ് ദ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് കണ്ടിന്യൂയിങ് ഹയർ എഡ്യൂക്കേഷൻ. ഈ ഗാന്ധിയൻ തന്റെ പീസ് സ്റ്റഡീസിലെ MPhil ചെയ്യാം, PhD ചെയ്യാം, തന്റെ പേരിന്റെ മുമ്പിൽ ഡോക്ടറേറ്റ് വെച്ച് ഒരു ഒരു ഗവേഷക വിദ്യ ഗവേഷക വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഗവേഷകൻ എന്നുള്ള പരിവേഷത്തോടുകൂടി നിങ്ങൾക്ക് ഈ ലോകത്ത് സമാധാനത്തിന്റെ, ശാന്തിയുടെ, ഗാന്ധിയുടെ ലോകത്ത് നല്ല ഒരു ജോലിയിൽ പ്രവേശിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം.
സാധാരണഗതിയിൽ ഇതിൽ എന്താണ് ഹയർ ഓപ്ഷൻ എന്ന് ചോദിക്കാം, ഇതിൽ എന്താണ് ജോബ് സാധ്യതകൾ എന്ന് ചോദിക്കാം. നമ്മളുടെ പരമ്പരാഗത യൂണിവേഴ്സിറ്റികളിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള കോഴ്സുകളെ പറ്റി പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ അവഗാഹമായി നേടിയിട്ടില്ല, കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടുള്ള ഒരു ചെറിയ വൈക്ലബ്യമാണ്. ഇപ്പോഴുള്ള ഈ ജനറേഷൻ, എന്നെ പോലുള്ള ഒരു ജനറേഷൻ അല്ല, ഇപ്പോഴുള്ള യൂത്ത് രണ്ടും മൂന്നും PGs കക്ഷത്ത് വെച്ചുകൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റുകളുടെ കൂട്ടത്തിൽ നടക്കുകയാണ്. ഏതിലെങ്കിലും ഒന്നിൽ നല്ല ഒരു തൊഴിൽ കിട്ടട്ടെ എന്നുള്ള അർത്ഥത്തിൽ BTech-കാരടക്കം ഈ കോഴ്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ MTech ഉന്നതങ്ങളിലെ പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഒരു ഫിലസോഫിക്കൽ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തത്വാധിഷ്ഠിതമായ സമാധാനത്തിന്റെ ഒരു ശാസ്ത്രം എന്നുള്ള നിലക്ക് ഒരു ലൈഫ് സ്റ്റൈലിന്റെ പുതിയ ഒരു മുഖം തുറക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാമിന് നാമമാത്രമായ ഫീയെ ഇഗ്നോ വാങ്ങുന്നുള്ളൂ. വളരെ 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 കുറഞ്ഞ ഫീയാണ്. മൂക്കത്ത് നിങ്ങൾ വിരൽ വയ്ക്കുന്ന ഏറ്റവും ചുരുങ്ങിയ ഒരു ഫീ ഘടനയാണ് ഈ ഒരു പ്രോഗ്രാമിന് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഏറ്റവും ഗാംഭീര്യം നിറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന്റെ ശൈലിയിലേക്ക്, ആ പ്രോഗ്രാമിന്റെ സ്കോപ്പിലേക്ക്, വൈഡൻ സ്കോപ്പിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ഒരു റിസർച്ചറായി, ഒരു ട്രെയിനറായി, ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ഞാൻ സംസാരിക്കുന്നത്. ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവില്, സോഷ്യൽ പെർസ്പെക്റ്റീവില്, ജെൻഡർ പെർസ്പെക്റ്റീവില്, പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവില്, എൻവയോൺമെന്റൽ പെർസ്പെക്റ്റീവില്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇഷ്യൂസ് എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവിൽ, അതുപോലെ തന്നെ ഒരു NGO എന്നുള്ള ആ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ പെർസ്പെക്റ്റീവില്, ഒരു പീസ് ബിൽഡിംഗ് പെർസ്പെക്റ്റീവില്, ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ എന്നുള്ള ആ ഒരു മൂവ്മെന്റിന്റെ വെളിച്ചത്തിൽ ഒരു റിസർച്ചറായി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഈ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും. To provide opportunities of higher studies to the learners and to provide quality education at post-graduation level in theoretical and applied Gandhian and studies piece. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മേഖലയിൽ നമ്മൾ പോകുന്നു. അതിനോടൊപ്പം തന്നെ MPhil, PhD എന്നുള്ള ലെവലിലേക്ക് ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഈ കോഴ്സിന്റെ MA ഗാന്ധിയൻ സ്റ്റഡീസ്, ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ് എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ കോഴ്സ് സ്യൂട്ടബിലിറ്റി ആണ് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. സ്റ്റുഡൻസ് ദോസ് ഹു ഇൻട്രസ്റ്റഡ് ഇൻ ഗാന്ധിയൻ സ്റ്റഡീസ് ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് ഏരിയ സച്ച് എസ് സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യ ക്ഷേമ, സാമൂഹ്യ പുനരുദ്ധാരണ മേഖലയിൽ, സാമൂഹ്യ പ്രവർത്തനത്തിൽ, സോഷ്യൽ വർക്കിലെ തൽപരരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് ഒരു കൈത്താങ്ങ് കൊടുക്കാൻ നമ്മൾ ഹോക്കിയുടെയും മഹാപ്രളയങ്ങളുടെയും അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയും കടന്നു ചെല്ലപ്പോൾ ഈ ലോകം, ഈ ഭാരതം, ഈ കൊച്ചു കേരളം കാണിച്ച ആ ഒരു യൂണിറ്റി ഉണ്ടല്ലോ, ആ ഐക്യത്തിന്റെ ശാസ്ത്രം, ആ അതിന്റെ മനോഹാരിത, ആ ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള ആ ഒരു മനോഹാരിത ഊട്ടിയുറപ്പിക്കുന്ന മനോഹരമായ ഒരു കണ്ടന്റാണ് ഈ പ്രോഗ്രാമുകളിലൂടെ ഉള്ളത്. ദോസ് ഹു ഹാവ് പ്ലാൻഡ് ടു ഗോ ഫോർ ടീച്ചിങ് ഫീൽഡ്സ് എയിമിംഗ് ടു ബിക്കം എ ടീച്ചർ അറ്റ് എ ഹയർ ഡിഗ്രി ലെവൽ, കോളേജ് ലെവലില്, യൂണിവേഴ്സിറ്റി ലെവലില്, അതുപോലെ തന്നെ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് സെക്ടറിലെല്ലാം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താം. എങ്ങനെയാണ് ഇത് ഈ ഒരു ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ് എന്നുള്ള ഈ ഒരു പ്രോഗ്രാം, MA പ്രോഗ്രാം നമുക്ക് ബെനിഫിഷ്യൽ ആകുന്നത്? ഈ പ്രോഗ്രാം ടീച്ചിങ് ഫീൽഡിലൂടെ, അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള ഒരു രൂപത്തിലൂടെ, അപ്ഗ്രേഡേഷൻസ് ഓഫ് ദ പൂവർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട നിരാലംബരായ ഒരു കൂട്ടം ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി, അപ്ഗ്രഡേഷൻസിന് വേണ്ടി, റീജനറേഷന് വേണ്ടി, പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. MA ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസിന്റെ എംപ്ലോയ്മെന്റ് ഏരിയയെ പറ്റി ഞാൻ ഇനി പറഞ്ഞു തരാം. എംപ്ലോയ്മെന്റ് ഏരിയ, ജോബ് പെർസ്പെക്ടീവ്സ്, സ്കൂൾ സോഷ്യൽ വർക്ക്സ്, സൈക്യാട്രിക് സോഷ്യൽ വർക്ക്സ്, അവിടെ എല്ലാം ഈ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക്, സൈക്കോളജി കഴിഞ്ഞവർക്ക് മാത്രമല്ല കേട്ടോ ഈ സോഷ്യൽ വർക്കറായിട്ട്, MSW കഴിഞ്ഞവർക്ക് മാത്രമല്ല കേട്ടോ ഇത് നീക്കിവച്ചിരിക്കുന്നത് ഗാന്ധിയിസ്റ്റ്. അപ്പോ നമ്മളുടെ ഇടയിൽ MSW ഹോൾഡേഴ്സ്
ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഗാന്ധി പീസ് സ്റ്റഡീസിന്റെ ആളുകൾ വളരെ കുറവാണ്. എവിടെയാണോ കുറഞ്ഞ ആളുകൾ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, അത്തരത്തിലുള്ള പ്രോഗ്രാം അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ജോലി സാധ്യത വളരെ ഉയരത്തിലാണ്, കൂടുതലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ പറഞ്ഞ സ്കൂൾ സോഷ്യൽ വർക്കർ, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ, ക്രിമിനോളജിസ്റ്റ്, കറക്ഷണൽ സോഷ്യൽ വർക്കർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഒരു കാലഘട്ടത്തിൽ. കറക്ഷണൽ, നോട്ട് കറപ്ഷണൽ, കറക്ഷണൽ സോഷ്യൽ വർക്കേഴ്സ്, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസിലെ, റിസർച്ച് സെന്റേഴ്സിലെ, ഇൻഡസ്ട്രിയൽ സോഷ്യൽ വർക്കിംഗ്സിലെ, ടീച്ചിങ് ഏരിയാസിലെ, എൻ ജി ഒയിസിലെ, അതുപോലെ തന്നെ ഒരുപാട് ട്രെയിനി ഓഫീസർ എന്നുള്ള ഒരു റോളിൽ, സോഷ്യൽ വർക്കർ എന്നുള്ള റോളിൽ, ക്രൈം ഡിറ്റക്ടർ എന്നുള്ള ഒരു റോളിൽ, ഗാന്ധിയൻ ഫിലോസഫി റിസർച്ചർ എന്നുള്ള റോളിൽ, ചൈൽഡ് വെൽഫെയർ ഓഫീസർ, ചൈൽഡ് ശിശുക്ഷേമ ഓഫീസർ ആയി പ്രവർത്തിക്കാൻ, ലേബർ വെൽഫെയർ ഓഫീസർ ആയി പ്രവർത്തിക്കാൻ, കൗൺസിലറായി പ്രവർത്തിക്കാൻ, സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസറായി പ്രവർത്തിക്കാൻ, വേരിയസ് ഓർഗനൈസേഷനിലെ കൺസൾട്ടന്റ് ആയി പ്രവർത്തിക്കാൻ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ സാധിക്കും. ഒപ്പം തന്നെ അഡ്വാൻസ് കോഴ്സിംഗ് എം എ ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസിലൂടെ, ഗാന്ധിയൻ സ്റ്റഡീസിന്റെ എം ഫിലും ഗാന്ധിയൻ സ്റ്റഡീസിന്റെ പി എച്ച് ഡിയും എടുത്ത് നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ എൻ്റെ ഈ വീഡിയോയില് ഇനി അതിന്റെ ഡ്യൂറേഷൻ ആണ്, എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ എനി ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഹയർ ഡിഗ്രി, അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നൽകുന്ന അംഗീകൃത ഒരു ബിരുദം അല്ലെങ്കിൽ ഒരു ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുള്ളവർക്ക് ഈ പ്രോഗ്രാം ചെയ്യാം. 2 വർഷം മുതൽ 4 കൊല്ലത്തിന്റെ ഉള്ളിൽ നമുക്ക് ഇത് പൂർത്തീകരിച്ചാൽ മതിയാകും. വളരെ നാമമാത്ര ഫീയെ ഇത് 2 കൊല്ലത്തിലും കൂടി ഇഗ്നോ ഇഗ്നോയുടെ ലിസ്റ്റിലെ പി ജിയിൽ ഏറ്റവും ഇത് മൂല്യമുള്ള പ്രോഗ്രാമാണ്, ഫണ്ട് റൈസ് ചെയ്യാനുള്ള പ്രോഗ്രാം അല്ല, മൂല്യവത്തായ ഒരു പ്രോഗ്രാമാണ് എന്ന് മനസ്സിലാക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് സ്കോളർഷിപ്പ് അടക്കം ലഭ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഫസ്റ്റ് ഇയറിലെ 8 കോഴ്സസ്, ഇഗ്നോ കോഴ്സസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, ഓരോ സബ്ജക്റ്റിനും ഓരോ പേപ്പറിനെയും കോഴ്സസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പ്രോഗ്രാമാണ് എം എ ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് പ്രോഗ്രാമാണ്. അപ്പൊ ഇവിടെ ഉള്ള പ്രോഗ്രാം പേപ്പർ MGP 1, ഗാന്ധി ദ മാൻ ആൻഡ് ഹിസ് ടൈംസ്, 4 ക്രെഡിറ്റ്. ഒരു ക്രെഡിറ്റ് 30 മണിക്കൂറുള്ള പഠന പ്രവർത്തനം, 30 മണിക്കൂർ സ്റ്റഡി മെറ്റീരിയൽസിന്റെ വായന, അതിലൂടെയുള്ള സഞ്ചാരം, സ്റ്റഡി മെറ്റീരിയലിലൂടെ നമ്മൾ അസൈൻമെന്റ് രൂപീകരിക്കൽ, ഇഗ്നോയിലെ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ ക്ലാസുകൾ കൈകാര്യം ചെയ്യൽ, ഇഗ്നോയിലെ ഗ്യാൻ ദീപ്, അതുപോലെ തന്നെ ഗ്യാൻ ദർശൻ, ഗ്യാൻ വാണി, ഗ്യാൻ എന്ന് പറഞ്ഞാൽ അറിവ്, ഗ്യാൻ ദർശൻ, ഗ്യാൻ വാണി തുടങ്ങിയ റേഡിയോ സ്റ്റേഷനിലൂടെ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് പ്രക്ഷേപണങ്ങളിലൂടെ ക്ലാസുകൾ കരസ്ഥമാക്കൽ, അതുപോലെ ഇഗ്നോ ഉദ്യമി എന്ന് പറയുന്ന ഒരു പ്രത്യേക ചാനലിലൂടെ നമ്മൾ പഠന പ്രക്രിയയിൽ പങ്കാളികളാവൽ, വീഡിയോ ഓഡിയോ എഡ്യൂക്കേഷൻ നേടൽ, ലൈബ്രറികളിലൂടെ ഉള്ള പഠന പ്രക്രിയ, അതുപോലെ തന്നെ ഒരിക്കലും തീരാത്ത ഈ റിസർച്ചിന്റെ മേഖലയിലൂടെ നമ്മൾ കടന്നു ചെല്ലൽ, അധ്യാപകരുമായിട്ടുള്ള കൈത്താങ്ങ്, അതുപോലെ വിദ്യാർത്ഥികളോടൊപ്പമുള്ള കൂട്ടുകാർ, ഈ പഠന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംസാരം, അസൈൻമെന്റ് എഴുത്ത്, ഇങ്ങനെയുള്ള മൾട്ടി ലെവൽ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ ഒരു 30 മണിക്കൂർ ഈ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നതിന് 1 ക്രെഡിറ്റ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ 4 ക്രെഡിറ്റ് വീതമുള്ള ഓരോ കോഴ്സസ് ആണ് നമ്മൾ ഇപ്പോൾ ഈ പറയുന്നത്. കോഴ്സ് 1 ഗാന്ധി ദ മാൻ ആൻഡ് ഹിസ് ടൈംസ്, 2 ഫിലോസഫി ഓഫ് ഗാന്ധി, 3 ഗാന്ധീസ് സോഷ്യൽ തോട്ട്, 4 ഗാന്ധീസ് പൊളിറ്റിക്കൽ തോട്ട്, ഗാന്ധീസ് എക്കണോമിക് തോട്ട്, സോഷ്യൽ തോട്ട്, പൊളിറ്റിക്കൽ തോട്ട്, എക്കണോമിക് തോട്ട്, നോൺ വയലൻസ് മൂവ്മെന്റ്സ് ആഫ്റ്റർ ഗാന്ധി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ആഫ്റ്റർ ഗാന്ധി, നോൺ വയലൻസ് മൂവ്മെന്റ്സ് ആഫ്റ്റർ ഗാന്ധി കൺകറന്റ് പ്രോഗ്രാം, ദെൻ ഗാന്ധി ഇൻ ദി 21st സെഞ്ചുറി, ഈ 21st നൂറ്റാണ്ടിലെ ഗാന്ധി, ഗാന്ധി
ഗാന്ധി ഇൻ ദി 21st century, അതുപോലെ തന്നെ ഗാന്ധി എക്കോളജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇങ്ങനെ 8 കോഴ്സിലൂടെ നമുക്ക് 1st വർഷം, 8 പേപ്പറിലൂടെ നമുക്ക് 4 ക്രെഡിറ്റ് വീതം 1st വർഷത്തിലേക്ക് പോകാം. 2nd വർഷത്തിലേക്ക് നിർബന്ധമായും ഒരു കമ്പൾസറി പേപ്പർ ഉണ്ട്, ഒരു കോഴ്സ് ഉണ്ട്. ശേഷം ഉള്ള 8 എണ്ണത്തിൽ നിന്ന് നമ്മൾ അവശേഷിക്കുന്ന 28 ക്രെഡിറ്റ് കരസ്ഥമാക്കണം. ഒരു കൊല്ലം 32 ക്രെഡിറ്റ് ആണ്. ഇനി പറയുന്ന പേപ്പർ, കമ്പൾസറി പേപ്പർ അല്ലെങ്കിൽ കോഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു പീസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ഇൻട്രൊഡക്ഷൻ ടു പീസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്നുള്ള ഈ പേപ്പർ, ഈ കോഴ്സ് 4 ക്രെഡിറ്റ്. അവശേഷിക്കുന്ന 28 ക്രെഡിറ്റ്, ഇനി ഞാൻ പറയുന്ന ഇത്രയും പേപ്പറുകളിൽ നിന്ന്, 8 പേപ്പറുകളിൽ നിന്ന്, 8 കോഴ്സസിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇഗ്നോയുടെ ഡിസൈനിങ് അങ്ങനെയാണ്. ഒരു പരമ്പരാഗത യൂണിവേഴ്സിറ്റിയിലെ ഒരു ഒരു കോളേജിൽ അക്കാഡമീഷ്യൻസ്, ഡീൻ അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷണൽ ബോർഡ് നൽകിയിട്ടുള്ള ആ പർട്ടിക്കുലർ ഡിസിപ്ലിൻസ് മാത്രം പഠിച്ച് ഒരു ബിരുദം വാങ്ങി പുറത്തേക്ക് ഇറങ്ങലല്ല ഇഗ്നോയിലെ പഠന രീതി. പാഠ്യ കരിക്കുലം സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്, വി ക്യാൻ ചൂസ് അവർ ഓൺ സബ്ജക്ട്. ആ മേഖലയിൽ ഡിസിപ്ലിൻ അതാണ്, ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസിൽ MA. ആ മേഖലയുമായി ബന്ധപ്പെട്ട വെറൈറ്റീസ് ഓഫ് കോഴ്സസ്, ആ കോഴ്സുകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള 28 ക്രെഡിറ്റിന് ആവശ്യമായിട്ടുള്ള പേപ്പേഴ്സ്, അതിനുള്ള കോഴ്സസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു അൺക്രൗണഡ് കിങ്ങിന്റെ ഒരു പരിവേഷം ലേണറിന് നൽകുകയാണ് ഇഗ്നു. അപ്പൊ എന്താണ് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷണൽ പേപ്പർ? ഗാന്ധി അപ്രോച്ച് ടു പീസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻസ്. കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, ട്രാൻസ്ഫർമേഷൻ ആൻഡ് പീസ് ബിൽഡിംഗ്. പീസ് ബിൽഡിംഗ്, സമാധാനം കെട്ടിപ്പടുക്കുന്ന ആ ഒരു ലോകത്തിലേക്ക് പീസ് ബിൽഡിംഗ്, ഹ്യൂമൻ സെക്യൂരിറ്റി, മനുഷ്യ സുരക്ഷിതത്വം, ഒപ്പം തന്നെ വുമൻ ആൻഡ് പീസ്, women and peace, civil society, political regimes and conflict. അത് ഒരു കോഴ്സിന്റെ പേരാണ്, സിവിൽ സൊസൈറ്റി, പൊളിറ്റിക്കൽ റിജിംസ് ആൻഡ് കോൺഫ്ലിക്ട്. ഇൻട്രഡക്ഷൻ ടു റിസർച്ച് മെത്തേഡ്. ഇഗ്നോ എല്ലാ പ്രോഗ്രാമുകളിലും PG ലെവലിൽ റിസർച്ചിലേക്കുള്ള ഗവേഷണാത്മകമായ ഒരു PhD എടുക്കാനുള്ള ഒരു ഗവേഷണ വിദ്യാർത്ഥിക്കുള്ള ആദ്യ പടി എന്നുള്ള നിലക്ക് കുറച്ച് ഇൻഫർമേഷൻസ്, 4 ക്രെഡിറ്റ്, 6 ക്രെഡിറ്റ്, 8 ക്രെഡിറ്റ് ലഭിക്കുന്നു. ഇവിടെ എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് മെത്തേഡ്സ്, റിസർച്ച് മെത്തഡോളജി നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഹ്യൂമൻ റൈറ്റ്സ്, ഇന്ത്യൻ പെർസ്പെക്റ്റീവ്, മനുഷ്യാവകാശത്തിന്റെ, അബ്രഹാം ലിങ്കനെ ഓർക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഗാന്ധി സ്റ്റഡീസിലൂടെ പോകുമ്പോൾ ഓണറബിൾ, റെസ്പെക്ടഫുൾ അബ്രഹാം ലിങ്കനെ ഓർക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പേരാണ് നമ്മുടെ മുമ്പിലേക്ക് കയറി വരുന്നത്. ഹ്യൂമൻ റൈറ്റ്സ്, ഇന്ത്യൻ പെർസ്പെക്റ്റീവ്, ആ ഒരു. അതിനുശേഷം 8 ക്രെഡിറ്റ് ഉള്ള ഒരു പേപ്പർ, നിങ്ങൾ അത് എടുക്കണം എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പ്രോജക്ട് വർക്ക്, ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ് എന്നുള്ള മേഖലയിൽ നിങ്ങൾ ഒരു റിസർച്ച് നടത്തുക, നിങ്ങൾ ഒരു റിസർച്ച് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുക, അങ്ങനെ ഒരു ഡിസർട്ടേഷൻ തയ്യാറാക്കുക, ഫീൽഡ് വർക്ക് ചെയ്യുക, എന്നിട്ട് കുറെ സംഗതികൾ നൂതനമായ കാലത്തിന് അനുസരിച്ച് ആ ഒരു സംഭവം നിങ്ങൾ സ്വായത്തമാക്കുക, കരഗതമാക്കുക, അത് ഈ സമൂഹത്തിന് ഗുണപ്രദമാക്കുക. ഇങ്ങനെയുള്ള ഈ ഒരു റിസർച്ച് കരിക്കുലം സ്ട്രക്ചറിലൂടെ ഇഗ്നോ നമുക്ക് മനോഹരമായ എന്നാൽ ചെലവ് കുറഞ്ഞ ഒരു PG നമുക്ക് നൽകുന്നു. MA, ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ്. ഈ ഒരു പഠനത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലോകം വളരെ വിശാലമായ ഒരു സമാധാനത്തിന്റെ ഒരു ഗാന്ധിയൻ തോട്ടിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ്, ഇത് 12th വീഡിയോവാണ്, PG സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ സീരീസിലെ 12th ഈ വീഡിയോ. തൃപ്തികരമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ ഈ MNotes സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ നന്മകളും നേരുന്നു. നിങ്ങളുടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.